ഈ വൃത്തികേടിൽ താമസിച്ചാൽ അനുവദിച്ചാൽ അബ്രാഹ്മന്മാരുടെയും കൊറിയന്മാരുടെയും സ്ഥിതി എന്താണ്? ഇത്രയും നാശം നമ്മുടെ പെടുങ്ങിയിൽ വരുത്തുന്നു. ഈ കൂട്ടരി മരിച്ചാൽ ആ കൊച്ചുങ്ങൾ വലിയതില്ല. പിന്നെ തികച്ചും ഈ വീടിന്റെ അകത്തടക്കില്ല, വെളിയിൽ ഏതെങ്കിലും പുരയിടത്തിൽ അടക്കും. ഇത്രയും വലിയ ഒരു സംസ്കാര ശൂന്യത എങ്ങനെ വരുത്തി എന്ന് നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചോ? ഇത് വലിയ സംസ്കാരമായിട്ട് നമ്മളോട് നമ്മളെ സംബന്ധിച്ച് അതൊരു വലിയ കുറവാണ്. ഇതിന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ നല്ല മരിച്ച രാജാവിനെ തല്ലിക്കൊന്നിട്ട് ഈ ആണ്ടിൽ 10 ദിവസം സുഖമായിട്ട് ഇവിടെ വന്ന് ജീവിക്കാൻ. പക്ഷെ ആ ഓണം തിരിയോണം മാത്രമേ മറ്റുള്ളവർക്കുള്ളൂ. ഈ ശൂദ്രവർഗത്തിന് മൊത്തം 10 ഓണം നല്ലോണം തിന്ന് കളിക്കും. അതിന് ഞങ്ങളുടെ അവിടെ വേറെയും ഒരു അത് നീ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, ഈ പട്ടത്തിലൊരു കളിയുണ്ടോ? ഈ പെണ്ണുങ്ങളും ആണുങ്ങളും ഞങ്ങള് പറയാം, നേരെ വീട്ടിലൊന്നും ഇല്ലെന്നാണ് ആ പറഞ്ഞത്. അർത്ഥം അത്ര ദാരിദ്ര്യമാണ്. എങ്ങനെയാണ് ചന്ദനം പുറത്തിട്ട് താള് അകത്തിട്ട് നല്ലോണം താന്നുകളിൽ താള് കറിയ എന്താണ് വീട്ടിൽ തിന്നാനൊന്നും ഇല്ലായിരുന്നു. താള് കാട്ടിയാമ്പിന്റെ താള് അരിഞ്ഞെടുത്ത് താണ് വേവിച്ചകത്താക്കിയിരുന്നു. ഇതിനാണ് ഞാൻ ഇങ്ങനെ പാടുന്നത്. എന്തെന്നാണ് കൈകടികൾ അല്ലേ? അപ്പൊ ഇങ്ങനെ പറയുന്ന ഇതൊക്കെ നമ്മളെ എത്ര നോവിക്കുന്ന വാക്കുകളാണ്. എന്തുകൊണ്ടിങ്ങനെയായി? ഇതെല്ലാം നിങ്ങൾ ഒന്നൊഴിയാതെ ചിന്തിക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ നമ്മൾ എന്താക്കി ഈ തെന്നിന്ത്യ, അത് നിങ്ങൾ മനസ്സിലാക്കുന്നതേയില്ല. ഇത്രയും വലിയ സംസ്കാരമുള്ള ഒരു ഭൂമി തികച്ചും അവർണ സവർണ തേക്കോലങ്ങളെ കൊണ്ട് പൊറുതി മുട്ടിച്ച് വീടിനകത്ത് കയറാനോ ആഹാരം കഴിക്കാനോ പാടില്ലാത്ത വിധം എന്റെ ചെറിയ കാലത്ത് എല്ലാ വീടുകളും ഇല്ല, ചില വീടുകൾ എല്ലാ കുട്ടികളും കൂടി പഠിക്കുന്നതാണ് നിലത്തെടുത്ത്. അവിടെ മിക്കവാറും ആശാൻ എല്ലാവരെയും മെച്ചാ പഠിപ്പിച്ചു. പക്ഷെ ഇവരെല്ലാം കുറെ കുട്ടികളെ അവര് കുളിച്ചിട്ട് അകത്തിയേക്കും. എന്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ അനുഭവം. അപ്പൊ ഇത് എത്രത്തോളം നമ്മളെ വഷളാക്കി, എത്ര ചീത്തേക്ക് ഈ കാര്യങ്ങൾ വളർന്ന് നമ്മൾ ആളാകുമ്പോഴും നമ്മുടെ വയറ്റിൽ നിറഞ്ഞതുപോലെ ആകില്ലേ? ജീവന് ഒരിക്കലും അതിൽ നിന്ന് നിവർത്തിക്കാൻ വയ്യാത്ത കെട്ട വാസനയാവില്ലേ? ഇതന്നെ നമ്മൾ വേറെ ഒന്നും ഇപ്പോഴും കാണുന്നു. നമ്മുടെ കുട്ടികള് ഈ ഓത്തുപള്ളിപ്പരയിൽ പോയിട്ട് വന്നാൽ നമ്മളോട് ഏറ്റവും സ്നേഹവും ആ വീട്ടുകാര് തികച്ച സ്നേഹമുള്ളവരാണ്. ഈ കുട്ടി ഈ ഓത്തുപരയിൽ പോയാൽ പിന്നെ അതൊരു സ്വഭാവം മാറ്റം. ഈ കയ്യിലിരിക്കുന്ന കടലാസ് കിട്ടണം ഇങ്ങനെ പുറകോട്ട് വലിക്കും, ഇങ്ങനെ വലിച്ചാൽ പുറകിട്ടു. എന്താണ് ഈ അവിടെ ഓടാൻ ചെന്നപ്പോ അടുത്ത മുസ്ലിം പറഞ്ഞു കൊടുത്ത മുസ്ലിയായി കാബർങ്ങൾ കാണിക്കരുത്, കാബറിനെ കാണിച്ചാൽ നമുക്ക് പിശാച് പിടിക്കും. ഈ അക്ഷരം കാബറ് കണ്ടെത്താം. ഇതാണ് കാരണം. അപ്പൊ ഇങ്ങനെ കുഞ്ഞിന്റെ മനസ്സിൽ ഇത് പകർന്നെത്തിയാൽ നമ്മൾ എവിടെ നിൽക്കും? എന്തുപോലെയാകും? ഈ കൊച്ചിന് എന്തെങ്കിലും ഒരു കാലത്ത് വളർന്നെത്തുമ്പോൾ അവന്റെ കയ്യിൽ ഇത് പോകാൻ കഴിയോ? ആണോ പെണ്ണോ ആകട്ടെ, ഇത്രയും അറിവില്ലായ്മ നമ്മളുടെ ഇടയിൽ പകരേണ്ടി വന്നത്
ഈ പറഞ്ഞ രാജാവിനെ തടികൊന്ന. എന്നിട്ട് ഈ ഇങ്ങനെയുള്ള രാജാക്കന്മാരെ മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്തപ്പോൾ ഒരു വിധിവിഹിതമല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ, അതാണ് നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ മാറി നിൽക്കുന്ന കുറച്ചാളുകൾ. അത് നിങ്ങൾ എങ്ങനെ പറയാം, ജയിലിനെന്നോ ബാധനെന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ എന്തോ പേരിട്ട് വിളിക്കും. ഇത് നമ്മുടെ ആളുകളാണ്. ഇവരെ ഈ വഴിക്കാക്കി തീർത്തതാണ്. ഇത് നിങ്ങൾ ചിന്തിച്ചോ. അതെല്ലാം ഇന്ന് അവർ പറയുന്ന ദൈവത്തിനാണ് വലിപ്പം കൂടുതലെന്ന് അവർ. നമ്മുടെ ആളുകൾ പറയും നമ്മുടെ ദൈവത്തിന്റെ വലിപ്പം വേറെയാണ്. അത് ഇപ്പോഴും കുറെ നേരത്തെ ഞാൻ പറഞ്ഞു. ഇവിടെ ഉണ്ടാകുക അമ്മ, ഈ ദൈവത്തിന്റെ വലിപ്പം അങ്ങനെ പറഞ്ഞു 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 വന്നപ്പോ ഞങ്ങളുടെ ദൈവത്തിന്റെ കാര്യം ഒന്നും അറിയാൻ പാടില്ലെങ്കിലും ആ ചെണ്ടക്കാരൻ പറഞ്ഞു, എന്തൊരു അല്പമുള്ള ദൈവം, മനസ്സിലായില്ല. ഈ ചെണ്ടക്കാരന് പൊട്ടു നിർത്താൻ കഴിയില്ല. ആ ചെണ്ട പതുക്കെ അയാൾ നിർത്തുമെന്ന് കാണുമ്പോ ഇവൻ പിന്നെ താളയിട്ടൊടുക്കും. അവർക്ക് ഈ താളയിട്ട് കൊടുക്കുമ്പോ കൂട്ടാതിരിക്കാൻ പറ്റും. നല്ല തമാശയല്ല. ഈ അമ്മ പറയുകയാണ് എന്നോട്, ദൈവത്തിന്റെ വലിപ്പം കാണണമെങ്കിൽ ചെണ്ടക്കാരനോട് ചോദിക്കണോ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ അമ്മമാര് ദൈവത്തെ പഠിച്ചു വെച്ചിരിക്കുന്നത്? പിന്നെ അവരുടെ ആളുകൾ രണ്ടുപേരും ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മുടെ ആളുകൾ ദൈവത്തിന്റെ വണ്ണം കാണിക്കുന്ന കണ്ടാണ്. അപ്പൊ ഇത്ര ചീത്തയകത്തക്ക വിധത്തിൽ നമ്മുടെ പെണ്ണുങ്ങളെ പിള്ളേരെ അങ്ങനെയുള്ള സകല ന്യായത്തിനും നമ്മൾ ചീറ്റയിൽ പോയി എന്ന് പറഞ്ഞ തികച്ചും നമ്മള ഹറാമായിട്ട് കാണത്തക്ക വിധത്തിൽ നമ്മുടെ ആളുകളെ മാറ്റിയെടുത്തെന്ന് പറയും. നമ്മൾ ആരാണ്? ഇത് അറിയത്തെന്ന് വന്ന ജനങ്ങളൊന്നും അല്ല, ഇവിടെയുള്ള ജനങ്ങളാണ്. അവരെ മാനിക്കാനോ മാനിച്ചെടുക്കാനോ കഴിയാത്തതുകൊണ്ട് വഴിമാറിപ്പോയതാണ്. ഇതിനിപ്പോ നിങ്ങൾ ജാതിയും മതവും പറഞ്ഞ് തല്ലുകൂടേണ്ട വല്ല കാര്യമുണ്ടോ? ഇത്രയും വിദ്യാഭ്യാസം ഒക്കെ കേരളത്തിൽ വന്നപ്പോഴെങ്കിലും നിങ്ങൾക്കൊന്ന് തോന്നണ്ടേ? എന്താണെങ്കിലും ഈ ജാതി അറിവ് കേട്ട് നമുക്ക് വേണ്ട. അങ്ങനെ നമ്മുടെ പിശാചിന് അത് തലയ്ക്ക് വരെ വണ്ണം കൂടുതൽ. എന്താണ് ചെണ്ടയ്ക്ക് ഉറപ്പായി വന്നു ഉള്ളി ആടി ആറി ഞാൻ എന്ത് പറയാനാകും? എന്നിട്ട് അത് ഒരിക്കലും നരേന്ദ്ര സ്വാമി മാത്രം ഒരാളോട് ചോദിച്ച് വേറെ ഒന്നും അല്ലാതെ മേൽക്കടയ്ക്കാവര് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. എന്നിട്ട് തുള്ളി അത് ശക്തിയായിട്ട് തുള്ളി അല്ലാതെ കണ്ടപ്പോ അടുത്ത വീട്ടിൽ നരേന്ദ്ര സ്വാമി ഉണ്ട്, അവിടെ തുള്ളലടക്കാൻ നമുക്ക് പോകണം പോകാം. അവിടെ ചെന്നപ്പോ ഇയാളെ തിരിഞ്ഞിട്ട് ചോദിച്ചു സ്വാമിയുടെ പരീക്ഷ കാണണമെന്ന് ചോദിച്ചു. കാണണമേ അന്നേരം വായില് പല്ലെല്ലാം ഒന്ന് വരുത്തുന്നു, ഇയാൾക്ക് പല്ലില്ല. അസുഖം തുള്ളനും മതിയായി. ഇത്രയാണ് ദൈവത്തിന്റെ വലിപ്പം. നമ്മുടെ ദൈവത്തിന്റെ വലിപ്പം ഇരിക്കുന്നതാണ്. അപ്പൊ ഇത്ര അറിവുകെട്ട രീതിയിൽ നമ്മളെ പഠിപ്പിച്ചെങ്കിൽ, ഞാൻ ഇവിടെ വരുമ്പോഴും ഇതിന്റെ നാല് വശവും ചെണ്ട തകർത്ത് കൊട്ടുകയായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ചെണ്ടയുടെ തകർപ്പ് കേൾക്കുന്നില്ല. എല്ലായിടത്തും ദൂരേ ഉള്ളൂ. തന്നെ അങ്ങ് നിന്നു എങ്ങനെയെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഇത് ഈ ഇതിന്റെ നാല് വശം ഒരു ഏഴെട്ട് സ്ഥലത്തെങ്കിലും ഈ ഉത്സവ കാലത്ത് ചെണ്ടയാടി തന്നെ. അത് ഒറ്റ ചെണ്ടേ കാണുള്ളത്. ഈ ഒറ്റ ചെണ്ടയിട്ട് ഓട്ടി അങ്ങ് താറിക്കാൻ. അപ്പൊ ഇതുപോലെ നമ്മുടെ ദൈവത്തെ വിളിച്ചു വരുത്തുന്ന സ്ഥലമായിരുന്നു ഇതൊക്കെ. അപ്പൊ ഇങ്ങനെ നിങ്ങൾ വിളിച്ചു വരുത്താനുള്ള ആ ദൈവം ചത്തുകെട്ട് എവിടെയായിരിക്കും ഇരിക്കുന്നത്? ഈ പിശാചിന്റെ ജോലി അത് അറിവലെയാണ്. പിന്നെ വയസ്സ് പ്രായമാകുന്നതിന് മുമ്പ് കുട്ടി മരിച്ചാൽ അത് കന്യാവളം.
കന്യാണെന്നാണ് പറയുന്നത്. പിന്നെ ഈ പേപിടിച്ച് ചത്തുപോയ പേന്ന് പറയുന്ന അറിവ് മനസ്സിന്റെ ഭ്രാന്ത്, അത് പേയെന്നാണ് പറയുന്നത്. പേയിന് കൊടുക്കണം,